ശ്രുതി, ശ്രുതിയുടെ സ്വത്വം തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ആ ഒരു സമയം അതൊക്കെ എങ്ങനെയായിരുന്നു? അത് വീട്ടിൽ പറയുമ്പോൾ ആ ഒരു വീട്ടിൽ പറയാനുള്ള ആ ഒരു പേടി, ആ ഒരു സമയം എങ്ങനെയായിരുന്നു? ശരിക്കും എല്ലാ ആളുകളെയും പോലെ തന്നെ ഭയങ്കര ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഞാനൊരു റോങ് ബോഡിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ നമുക്ക് കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അപ്പോൾ വിചാരിക്കും എന്തെങ്കിലും അസുഖമാണ്, എനിക്ക് മാത്രമുള്ള പ്രശ്നമാണിത്, അങ്ങനെയൊക്കെ തള്ളി നീക്കി കൊണ്ടുപോയതാണ് ഒരു 12th വരെയൊക്കെ. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ട്രാൻസ് വ്യക്തികളെ നേരിട്ട് കൊച്ചിയിൽ വന്നിട്ട് കാണാനായിട്ടൊക്കെ ഇടയായത്. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലാണ് എനിക്ക് കൂടുതലും മനസ്സിലായി വരുന്നത്, യെസ്, ഞാനും അവരിലൊരാളാണ്, ഞാനും അങ്ങനെ ജീവിക്കേണ്ട ഒരാളാണ്. പിന്നെ ഇതൊരു പ്രശ്നം, എന്താ പറയുക, ആൾക്കാരൊക്കെ പറയുന്ന പോലത്തെ ഒരു സോ കോൾഡ് ഒരു പ്രശ്നമല്ല, ഇതൊരു നോർമൽ സിറ്റുവേഷൻ തന്നെയാണ് എന്നുള്ള ബയോളജിക്കൽ കാര്യങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഞാൻ അങ്ങോട്ട്, എൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ അങ്ങോട്ട് സ്ത്രീയായിട്ട് തന്നെ, ഞാൻ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ജീവിക്കും എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. അപ്പം അങ്ങനെയാണ് പിന്നീട് ചെന്നിട്ട് ഫാമിലിയോടൊക്കെ അവതരിപ്പിക്കുന്നത്, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ ഒരു പൊതുപ്രവർത്തകനാണ്, അച്ഛൻ ഈ ഒരു വിഷയങ്ങളെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ആളായതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് വൈമുഖ്യമൊന്നും ഇല്ലാതെ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ ടൈമിൽ തന്നെയാണ് ഇത് തിരിച്ചറിയാൻ ഇങ്ങനൊരു ഇതുണ്ടെന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു ശ്രുതി ഫേസ് ചെയ്യുന്നത്? ആ ഒരു സമയത്ത് ഇത് വീട്ടിൽ പറയണമെന്ന് വിചാരിച്ചിരുന്നു, എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിച്ചിരുന്നു. സ്കൂൾ ടൈമൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ട്രാൻസ് വിസിബിലിറ്റി ഒന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഇത് നമ്മൾ പുറത്ത് പറഞ്ഞ ആൾക്കാർ എന്നെ കളിയാക്കും, അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, വീട്ടിലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. ഒന്നും ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിക്ക് ഒന്നോ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് മാത്രം ഞാൻ ഈ കാര്യം പറയുമായിരുന്നു. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരിക്കാനോ ഓപ്പണപ്പ് ആകാനായിട്ടുള്ള ഒരു സാഹചര്യമൊന്നും ആ സമയത്തില്ലായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ കൂടി ഈ ഒരു ട്രാൻസ് വിസിബിലിറ്റി വന്നു തുടങ്ങിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇത്രയും ഒരു വിസിബിലിറ്റി ഉണ്ടായിരുന്നു കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഭയങ്കര ഒപ്പ്രഷനൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്നെ പോലുള്ള മറ്റു ആളുകൾക്കൊക്കെ അത്രയും ഒപ്പ്രഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇനിയുള്ള തലമുറയ്ക്ക് കുറച്ചുകൂടിയൊക്കെ കം ഔട്ട് നടത്താനും അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഭയങ്കരമായിട്ട് കിട്ടും എന്ന് ഒരു വിശ്വാസമുണ്ട്. അനന്യ ഓർക്കുന്നുണ്ടോ ശ്രുതി ഇപ്പോൾ? തീർച്ചയായിട്ടും, കാരണം ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ മെൻഷൻ ചെയ്യേണ്ട ഒരു വ്യക്തി അനന്യ തന്നെയാണ്. കാരണം ഞാൻ ഈ ഒരു ക്രൗൺ വെച്ച് നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാൾ അനന്യ ചേച്ചിയാണ്. അപ്പോൾ ഈ ഒരു പേജൻ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ അനന്യ ചേച്ചി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഞാൻ നാഷണൽ വിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഡിസൈനറാണ് ബേസിക്കലി, നിനക്ക് ഫൈനലിന് വേണ്ടി അടിപൊളിയൊരു ഗൗൺ ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്, നമുക്ക് സൂപ്പറാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരുന്നൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഡിപ്രഷനിലേക്കൊക്കെ ആക്കിയായിരുന്നു അനന്യ ചേച്ചിയുടെ വേർപാട്. പക്ഷേ പുള്ളിക്കാരിക്ക് വേണ്ടി ഇത് വിൻ ചെയ്യണം എന്നായിരുന്നു പിന്നീട് എനിക്കൊരു ഒരു ഡിറ്റർമിനേഷൻ അതായി മാറി. അപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് വേണ്ടി അത് വിൻ ചെയ്തു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ഞാനത് തീർച്ചയായിട്ടും പുള്ളിക്കാരിക്ക് വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മാത്രമല്ല, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി പറയുന്നതിന് മുമ്പ് എൻ്റെ അമ്മ എന്നെ വിട്ടു പോയതാണ്. അപ്പോൾ അമ്മ ഈ ഒരു സന്തോഷ നിമിഷം പങ്കുവെക്കാനായിട്ട് അമ്മയും ഇല്ല, അറിഞ്ഞിട്ടില്ല ഇത്. ഇല്ല, അമ്മ ഞാൻ ബോയ് ആയിരുന്ന സമയത്ത് എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ അമ്മയ്ക്കും വേണ്ടി ഞാൻ ഈ ഒരു ക്രൗൺ സമർപ്പിക്കുകയാണ്, അമ്മയ്ക്കും അനന്യ ചേച്ചിക്കും വേണ്ടി.